നായികയായ സീതാദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമം കേരളത്തിലുണ്ട്. എന്നാൽ പലർക്കും ഇക്കാര്യം അറിയില്ല. സീതത്തോട് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. രാമായണ കഥകളുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. സീതക്കുഴി, സീതമുടിമല, ഗുരുനാഥൻ മണ്ണ് തുടങ്ങി രാമായണത്തിന്റെ സ്വാധീനമുള്ള പ്രദേശങ്ങൾ അനവധിയുണ്ട്. സീതക്കുഴി രാമായണത്തിന്റെ ഗന്ധമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സീതത്തോട് ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ അത്ഭുത പ്രതിഭാസമുള്ളത്. 2 പാറകൾ പിളർന്ന രൂപപ്പെട്ട ഈ ഗർത്തം സീതാദേവിയുടെ അന്തർധാനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഇതിന് സമീപത്തുകൂടെയാണ് ഒഴുകുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന പല അടയാളങ്ങളും പുഴയുടെ പല ഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കും. സീതത്തോട് ടൗണിനെ ചുറ്റി ഒഴുകുന്ന കക്കാട്ടാറിലാണ് ഈ പുഴ ചെന്നു ചേരുന്നത്. സീതക്കുഴി സ്ഥിതി ചെയ്യുന്ന പ്രദേശവും അതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മഴക്കാലത്തൊഴികെ ഈ പ്രദേശത്ത് സന്ദർശനത്തിനെത്തുന്ന ആളുകളിൽ നല്ലൊരു ഭാഗവും സീതക്കുഴി സന്ദർശിക്കാറുണ്ട്. എന്നാൽ മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകുന്നതിനാൽ യാത്ര അത്യന്തം അപകടകരമാണ്. ഈ ഭാഗത്തേക്ക് KSRTC പ്രൈവറ്റ് ബസ്സുകൾ ഇവിടേക്ക് സർവീസുകൾ നടത്താറുണ്ട്. സീതത്തോട് ടൗണിലെത്തിയ ശേഷം ഇവിടെ എത്താൻ 2 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ റൂട്ടിൽ എന്നാൽ ബസ്സുകൾ കുറവായതിനാൽ ഓട്ടോ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. കസേരക്കടവ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സീതക്കുഴി യാത്രയിലെ ആദ്യ ആകർഷണം. പാറയിൽ രൂപപ്പെട്ട പ്രകൃതിജന്യങ്ങളായ കസേരകൾ സഞ്ചാരികളെ വിസ്മയിപ്പിക്കും. 3 കസേരകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർ ഇവിടെ ഇരുന്നതായാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. കസേരകൾ വർഷത്തിന്റെ ഏറിയ സമയവും വെള്ളത്താൽ മൂടപ്പെട്ടതിനാൽ ഇവയുടെ ചിത്രങ്ങൾ പകർത്തുക വേനൽക്കാലത്ത് മാത്രമാണ് സാധ്യമാവുക. ഇവയുടെ സമീപം ചില സ്വാർത്ഥ താല്പര്യപ്രകാരം പാറ പൊട്ടിച്ചത് കടവിന്റെ ഭംഗിയെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇവിടം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ യാത്ര കൂടുതൽ ക്ലേശകരമാണ്. വഴുവഴുത്ത പാറകളിൽ ചവിട്ടി ശ്രദ്ധയോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. പോകുന്ന വഴിയിൽ ചെറുതല്ലാത്ത കുഴികൾ ഉള്ളതിനാൽ വളരെ കരുതേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ രാമന്റെ കാൽപ്പാടെന്ന് പറയുന്ന അടയാളം, ചില ശിലാലിഖിതങ്ങൾ എന്നിവയും കാണാൻ സാധിക്കും. സീതക്കുഴിയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് സീതമുടിമലയുടെ ഐതിഹ്യവും. ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യാനൊരുങ്ങിയ സീതാദേവിയെ തടയാൻ ശ്രീരാമദേവൻ ശ്രമിച്ചു. എന്നാൽ ദേവിയുടെ മുടിയിലാണ് രാമന് പിടുത്തം കിട്ടിയത്. ശ്രമം വിഫലമായപ്പോൾ മുടി പറഞ്ഞ് രാമന്റെ കയ്യിൽ നിന്നും തെറിച്ച് ദൂരെ പോയി വീണുവെന്നും അന്ന് മുടി വീണ സ്ഥലം പിന്നീട് സീതമുടിമല എന്ന പേരിൽ അറിയപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. പല ചരിത്ര അവശേഷിപ്പുകളും സീതമുടിമലയുടെ മുകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സീതാരാമന്മാരുടെ മക്കളായ ലവകുശന്മാരെ വാൽമീകി മഹർഷി വിദ്യ അഭ്യസിപ്പിച്ച സ്ഥലമാണ് പിന്നീട് ഗുരുനാഥൻ മണ്ണെന്ന് അറിയപ്പെട്ടതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഒരു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇതിനപ്പുറം റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ഗ്രൂഡിക്കൽ റേഞ്ചിൽപ്പെടുന്ന അതിവിശാലമായ വനപ്രദേശമാണ് ഇവിടം. രാമായണവുമായി ബന്ധപ്പെട്ട വേറെയും സ്ഥലങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. പലതും വിസ്മൃതിയിലാണ്ടുകൊണ്ടിരിക്കുന്നു. രാമായണ മാസത്തിൽ ഈ സ്ഥലങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നത് തർക്കരഹിതമായ കാര്യമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സ്ഥലങ്ങൾ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ എന്ന കാര്യം സംശയമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.